ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ് അതിനായിട്ട് ഞാൻ ഷീല മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ മസാല ചേർത്തിട്ട് ഫിഷ് ഫ്രൈ ചെയ്യണമെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും അതെന്തൊക്കെയാണെന്ന് നോക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മൂന്ന് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ പത്തല്ലി വെളുത്തുള്ളി കൂടെ അതിലേക്ക് ചേർക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കുന്നത് അല്പം കുരുമുളകാണ് കേട്ടോ ഒരു അര ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണെന്ന് അതിനായിട്ട് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു റെഡ് കളർ കിട്ടാനായിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം മീനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിനെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം എല്ലാ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങ് പൊരറ്റി കൊടുക്കാം അര കിലോ ഷീലാമീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് ഇതുപോലെ നമുക്ക് നിറയെ മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം രണ്ട് ഒരു വശത്ത് ഫുള്ളാവുമ്പോൾ നമുക്ക് മറ്റേ വശത്തുകൂടെ നന്നായിട്ട് നല്ല പൊതിയുന്ന പോലെ വേണം നമ്മൾ ഈ മസാലയൊക്കെ അതിലേക്ക് പുരട്ടി കൊടുക്കേണ്ടത് മസാലയിലൊക്കെ പൊതിഞ്ഞിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മളുടെ ഷീല ഇവിടെ ഇരിപ്പുണ്ട് ഇനി നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അതിന് ശേഷം നമുക്കിതിനെ പൊരിച്ചെടുക്കാം ഒരു പാന് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ അങ്ങനെ അങ്ങനെന്താ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ രണ്ട് വശം വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാ മീനുകളൊക്കെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയട്ടെ കേട്ടോ അതിന് ശേഷം നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് ദാ മീനൊക്കെ ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ പൊട്ടി പോവാതെ ഇതിനെ സൂക്ഷിച്ചിട്ട് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ മീനുകളൊക്കെ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റുകൂടെ ഇത് ഈ വശം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അങ്ങനെ നമ്മളുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈയും കൂട്ടിയിട്ടുള്ള ലഞ്ചാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ അങ്ങനെതാ കൊട്ടപ്പനായിട്ട് ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറും പിന്നെ അതിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാനായിട്ട് അയിലക്കറി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടതാണ് നല്ല തേങ്ങ അരച്ച അയിലക്കറിയാണ് കേട്ടോ ഇത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്